ഹലോ നമസ്കാരം വരൂ വരൂ എന്താ ഡിസ്റ്റർബൻസ് ആയോ ഏയ് ആ പിന്നെന്താണ് പതിവില്ലാതെ ഈ വഴിക്കൊക്കെ അശനെ ഇദ്ദേഹമാണ് എൻ്റെ പുതിയ പ്രൊഡ്യൂസർ മിസ്റ്റർ മുഹമ്മദ് ബഷീർ ഫ്രം ദുബായ് ആ ഇതാണ് കേരളത്തിലെ ഏക ത്രെട്ടനിങ് നോവലിസ്റ്റ് മിസ്റ്റർ പ്രതാപ് നമസ്കാരം അപാരപരമായ നമസ്കാരം മിസ്റ്റർ തിലകം പറഞ്ഞിരുന്നു കഴിവുള്ള ഒരു കലാകാരൻ ഇവിടെ കുടിപ്പുണ്ടെന്ന് കുട്ടാ രണ്ടു ചായ കൊണ്ടുവരൂ ഒരെണ്ണം വിതൗട്ട് ഷുഗർ ആ ബൈ ദി വേ മിസ്റ്റർ പ്രതാപൻ ഇദ്ദേഹത്തിനൊരു കഥ വേണം പുതിയ പടത്തിനാ ബൈ ദ ബൈ ഞാൻ ദുബായോട് ഗുഡ് ബൈ പറഞ്ഞിട്ടാണ് ഈ ഓവർസീസ് ഇന്റർനാഷണലിന് രൂപം കൊടുത്തത് ഇനി എനിക്ക് അപാരപരമായ ഒരു കലാകാരന്റെ വികാരപരമായ ഒരു സൃഷ്ടിയാണ് ആവശ്യം റൈറ്റ് വിദേശപരമായ പുകക്കുറ്റികളോട് വിരോധമില്ലെങ്കിൽ ഇത് ഉപയോഗിക്കാം ക്രിമിനൽ വേസ്റ്റേജ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഗുണാലിറ്റി ഈസ് മൊറാലിറ്റി സ്വദേശിയാണ് എനിക്കിഷ്ടം ആ നമുക്കിനി കഥയിലേക്ക് കടക്കാം അപാരപരമായ കലാകാരനോട് കലാപരമായി എനിക്കൊരു അപേക്ഷയുണ്ട് കച്ചവടപരമായ വികാരമൂല്യമുള്ള ഒരു കഥയാണ് എനിക്ക് ആവശ്യം അതായത് സെക്സും സ്റ്റണ്ടും ഏയ് നിർബന്ധമില്ല പണം വാരിക്കൂട്ടിയ ചിത്രങ്ങളുടെ കഥ കലാകാരൻ അറിയാമോ ഓമൻ സഹറ ബീസാൾ ബാത് ലീസ പ്രേതകഥകളോ എക്സാക്ട് പിന്നെ അതുവല്ല പ്രേതത്തിനെ കൊണ്ടെങ്ങാനോ സംവിധാനിച്ചേരെ ഞാനൊരു അവാർഡ് മനസ്സിൽ കണ്ടോണ്ടാ മിസ്റ്റർ പ്രതാപനെ തന്നെ സമീപിച്ചത് എന്റെ കഴിഞ്ഞ പടം ഏറ്റവും നല്ല ചിത്രത്തിലുള്ള അവാർഡ് നേടിയതാണ് കാറ്റിലാടിയത് എങ്ങോല കഴി കലാകാര അത് ഇതുവരെ റിലീസായില്ലല്ലോ അവാർഡും വാങ്ങിയിട്ട് പേവാർഡ് ബുക്ക് ചെയ്യേണ്ടി വരും അത്താത്താക്കിന് ചികിത്സിക്കാൻ ആ അഭിപ്രായത്തോട് ന്യായിക്കുന്നില്ല നമ്മുടെ നാട്ടിലെ ഏറ്റവും ചുരുങ്ങിയ ചെലവിലുള്ള ഒരു എന്റർടൈൻമെന്റ് ആണ് സിനിമ അല്പനേരത്തെ മനോസുഖത്തിന് വേണ്ടി തിയേറ്ററിലെത്തുന്ന സാധാരണക്കാരന് നമ്മളാൽ കഴിയുന്ന സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ അത് ഏത് തരത്തിലാവണമെന്ന് തീരുമാനിക്കാൻ ഓരോ സംവിധായകനും നിർമ്മാതാവിനും എഴുത്തുകാരനും അവകാശമുണ്ട് ഈ ഇരുപതാം നൂറ്റാണ്ടിൽ ഏത് ബുദ്ധിജീവികളുണ്ട് ഹേ പ്രേത വിശ്വാസികളായിട്ട് ബുദ്ധിജീവികൾ കാശ് തരില്ല കലാകാര നമുക്ക് കാശ് കിട്ടണം ബോക്സ് ഓഫീസ് ഹിറ്റ് പ്രേതകഥയോട് മിസ്റ്റർ തിലകൻ എന്താ ഇത്ര വിരോധം എനിക്കതിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് തന്നെ കാരണം ഈ വിധത്തിൽ ഞാൻ ഇതുവരെ ഒരു പ്രേതത്തിനെയും കണ്ടിട്ടില്ല ഓ അപ്പൊ കണ്ടാ വിശ്വസിക്കുമോ രുദ്രമാനപരമായ ഒരു ചോദ്യം കാണാൻ പറ്റുമോ സാറേ വെറുതെ വിട്ടിട്ട് എഴുന്നള്ളിക്കല്ലേ മിസ്റ്റർ തിലകൻ ഒരു കാലത്ത് ഞാനും ഇതിലൊന്നും വിശ്വസിച്ചിരുന്നില്ല പക്ഷെ എന്റെ സാഹചര്യങ്ങൾ എന്നെ അത് വിശ്വസിപ്പിച്ചു ഈ അടുത്ത കാലത്താണ് ഞാൻ എസ്റ്റേറ്റ് വാങ്ങിയത് വളരെ നാളുകളായി ആൾതാമസമില്ലായിരുന്ന ഒരു ബംഗ്ലാവ് ഉണ്ട് അവിടെ എന്റെ ഒഴിവ് ദിവസങ്ങൾ ഞാൻ അവിടെയാണ് കഴിച്ചു കൂട്ടുക മറ്റാരും ആ ബംഗ്ലാവിൽക്കാലത്ത് തൂത്താൻ ധൈര്യപ്പെട്ടിട്ടില്ല കാരണം മനസ്സിലായില്ലേ പറഞ്ഞു ഫലിപ്പിക്കാൻ നിങ്ങൾ വീടാണെന്ന് എനിക്കറിയാം പക്ഷെ എന്നെ വീഴ്ത്താൻ നോക്കണ്ട ഡൂയിങ് ഓ നിങ്ങൾ കാണാത്ത ഒന്നും വിശ്വസിക്കല്ലോ കാണിച്ചു തരാം നാളെ എനിക്ക് മറ്റു കഥയുടെ ഡിസ്കഷൻ ഉണ്ട് മറ്റന്നാൾ സന്ധ്യയോടെ നിങ്ങൾ എന്റെ എസ്റ്റേറ്റിലേക്ക് വരും ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും എവിടാ നിങ്ങളുടെ സോക്കാളുടെ എസ്റ്റേറ്റ് ഇവിടെ നിന്ന് 30 മൈൽ കിഴക്കാണ് മലഞ്ചരിവിൽ പുറവൻ പാറ എസ്റ്റേറ്റ് സംവിധായക സാഹസികവും ദുർഘടപരവുമായ ഒരു യാത്രയായി പോയല്ലോ ഇത് ഈ പ്രദേശത്ത് മനുഷ്യരാരും ഇല്ലെന്നാ തോന്നുന്നു എല്ലാം പ്രേതങ്ങളായിരിക്കും എന്നാൽ ഒരു പ്രേതത്തിനെങ്കിലും കണ്ടിരുന്നേ വഴിയെങ്കിലും ഒന്ന് ചോദിക്കായിരുന്നു പക്ഷേ അത് ആരും ഒരുത്തം നിൽക്കുന്നു സംവിധായക വേണ്ട അതുമല്ല പ്രേതമായിരിക്കും പ്രേതമാണേലും വഴിയറിയാം ഹേ അമ്മാവ ഈ കൊറവമ്പാറ എസ്റ്റേറ്റ് ബംഗ്ലാവ് എവിടെയാണ് ശരി വരട്ടെ വരൂ സംവിധായക ഇതൊരു ഭാർഗവി നിലയം പോലെ ഇരിക്കുന്നു കഥ എങ്ങ് മാറ്റിക്കളഞ്ഞാലോ അത് ഞാൻ സംവിധാനം ചെയ്ത് കഴിയുമ്പോ കഥ താനേ അങ്ങ് മാറിക്കൊള്ളും പ്രതാപൻ
സംവിധായക ഭയാനകവും ഭീകരവുമാണല്ലോ ഇവിടം പ്രതാപൻ ഭയപ്പെടുത്തി കളഞ്ഞല്ല ആശനെ നിങ്ങൾ ഭയമില്ലാത്ത കൂട്ടരല്ലേ ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാ ഞാൻ ഭയന്നില്ല ബഷീറാണ് ഭയന്ന് നല്ല മനോഹരമായ സ്ഥലം പക്ഷെ ഇവിടെ എത്തിക്കിട്ടാനാണ് പ്രയാസം നിങ്ങൾ ആദ്യമായിട്ട് വന്നല്ലേ നമുക്കൊരു ചായ കുടിച്ചിട്ട് സംസാരിക്കാം വൺ വിത്തൗട്ട് ഷുഗർ കലാകാരൻ ഞങ്ങളെ ഒറ്റയ്ക്കാക്കിട്ട് പോയി കളയരുത് ഇവിടെ സർവൻസ് ആരുമില്ലേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒറ്റയ്ക്കാണ് പിന്നെ പ്രേതമൊന്നും ഇല്ലെങ്കിലും ഈ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്നത് ചിരി കട്ടിയാ ആ കട്ടിയാ കട്ടിയാ ഈ വീട് വാങ്ങുന്നതിനോട് എല്ലാവർക്കും ഏർപ്പായിരുന്നു പിന്നെ എന്തിനാ കലാകാരൻ ഇത് വാങ്ങിച്ചത് ചുളുവി കിട്ടി വാങ്ങിച്ചു എത്ര ശമ്പളം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ഒരു ജോലിക്കാരനെ പോലും കിട്ടിയില്ല അതിന്റെ കാരണം പിന്നീട് എനിക്ക് മനസ്സിലായി ഞാൻ ഇവിടെ താമസം തുടങ്ങിയ അന്ന് രാത്രി